മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ പച്ചക്കറികൾ കൂട്ടത്തോടെ നശിപ്പിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥയിലാണ് പാലക്കാട്ടെ കുറച്ച് കർഷകർ. ഓണവിപണി മുൻകൂട്ടി കണ്ട് ഉൽപ്പാദിപ്പിച്ച പടവലവും പാവയ്ക്കയും ഒക്കെയാണ് ക്വിൻ്റൽ കണക്കിന് പാഴായി പോകുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്താത്ത അവസ്ഥ ഉണ്ടാകില്ല എന്ന് കൃഷിമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് ഏറെ സങ്കടകരമായ ഈ കാഴ്ച. പാലക്കാട് എലവഞ്ചേരിയിൽ മാത്രം സംഭരിക്കാൻ ഇനിയും 1.5 ടണ്ണിലേറെ പച്ചക്കറി ബാക്കിയാണ്. നമുക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്താതിരിക്കില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു പറഞ്ഞ ശേഷമാണ് പാലക്കാട് എലവഞ്ചേരിയിലെ കർഷകർക്ക് അവരുൽപ്പാദിപ്പിച്ച കിലോ കണക്കിന് പടവലം ഇങ്ങനെ തെങ്ങിൻ തടത്തിലും ചാണകക്കുഴിയിലും കളയേണ്ടി വരുന്നത്. കർഷകരുടെ ദുരിതമറിഞ്ഞ് മന്ത്രി വി എസ് സുനിൽകുമാർ ഇടപെട്ട ശേഷം വി എഫ് പി സി കെ സംഭരിച്ചതിൽ ബാക്കിയാണിത്. കൂട്ടിയിട്ട പടവലക്കൂമ്പാരം പലരുടെയും തോട്ടത്തിൽ അളിഞ്ഞു തുടങ്ങി. അഞ്ചാമക്കം വലിക്കാണ്, പക്ഷെ വിലയില്ലാത്ത കാരണം എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകണില്ല. എത്ര കിലോ ബാക്കിയുണ്ട് ഇവിടെ? ഇപ്പം 400 കിലോനോളം കാണും. ഒരു 20 ടണ്ണ് 30 ടണ്ണ് ഉണ്ടെങ്കിൽ 15 ടണ്ണിന് ആളുണ്ടാവില്ല. 15 ടണ്ണ് ബാക്കി വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളതാണ് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നത്. ഇന്നലെ കുറച്ച് കയറ്റിട്ട് പോയി, ഇപ്പോഴും ബാക്കി കിടക്കുകയാണ്. ഇന്നത്തെ കഴിഞ്ഞ് അതിനെ കളയേണ്ടി വരും. നല്ല കാലാവസ്ഥയായതിനാൽ മികച്ച വിളവ് കിട്ടി. പാട്ടത്തിനടുത്ത ഭൂമിയിൽ വായ്പ വാങ്ങി കൃഷി ചെയ്ത ശേഷമാണ് ഉൽപ്പാദിപ്പിച്ച വിളവിങ്ങനെ കളയേണ്ടി വരുന്നത്. ഉൽപ്പാദനം കൂടിയതുകൊണ്ടാണ് മുഴുവനും സംഭരിക്കാൻ കഴിയാത്തതെന്നാണ് വി എഫ് പി സി കെയുടെ വിശദീകരണം. കൃഷി പ്രോത്സാഹിപ്പിക്കാനും കർഷകരെ സംരക്ഷിക്കാനും നടപടിയെടുക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴാണ് ഉൽപ്പാദിപ്പിച്ച വിളവുകൾ മുഴുവൻ കർഷകർക്കിങ്ങനെ തൊടിയിൽ കളയേണ്ടി വരുന്നത്. അധികൃതരുടെ അവഗണന തുടരുമ്പോൾ കർഷകർക്ക് കണ്ണീരും ഉപഭോക്താക്കൾക്ക് അന്യസംസ്ഥാനങ്ങളിലെത്തുന്ന വിഷം തളിച്ച പച്ചക്കറികളും മാത്രമാണ് ബാക്കിയാവുന്നത്. പാലക്കാട് നിന്നും വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്.